ഹലോ ഗൈസ്, എല്ലാവർക്കും സീക്രി ഗെയിമേഴ്സിന്റെ ടെക് ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പബ്ജി മൊബൈൽ ബാൻ ചെയ്തതിന് ശേഷം അൺബാൻ ചെയ്യുന്നതിനെ കുറിച്ചും പിന്നെ പെർമനൻ്റ് ആയിട്ട് ബാൻ ചെയ്യും എന്നതെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളും ആർട്ടിക്കിളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഇൻസൈഡ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഒരു പുതിയതായിട്ടൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. നമ്മുടെ പബ്ജി മൊബൈൽ ഓണർഷിപ്പ് മാറ്റുന്നത് കൊണ്ടും മാത്രം നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ബാൻ തിരിച്ചെടുക്കില്ല, അൺബാൻ ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതല്ലായിരുന്നു കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോകളിലേക്ക് ഒന്ന് പോകാം. ഗൈസ്, ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഇൻസൈഡ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. ഗൈസ്, ഈ ഒരു ആർട്ടിക്കിളുടെ ഹെഡ്ലൈൻ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലായിരുന്നു. ബാഡ് ന്യൂസ് ഫോർ പബ്ജി ലവേഴ്സ്, ഇന്ത്യൻ ഗവൺമെൻറ് അൺലൈക്ലി ടു റിവേഴ്സ് ബാൻ ഓൺ പബ്ജി എനി ടൈം സൂൺ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആർട്ടിക്കിൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഒരു പത്രത്തിൽ കൂടി ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ ഇനി ഒരു പബ്ജി ഗെയിം തിരിച്ചു വരാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് കണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് വന്ന്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിൻ്റെ ഈ ഒരു ആർട്ടിക്കിളുടെ ഉള്ളടക്കം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരുന്നു, 2ാം തീയതിയായിരുന്നു നമ്മുടെ പബ്ജി മൊബൈൽ ബാൻ ചെയ്തിട്ടൊരു ന്യൂസ് വന്ന്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പബ്ജി ഗെയിം ബാൻ ചെയ്യാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞത് ടെൻസെൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് ആ ഒരു കമ്പനിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ വേറൊരു പുതിയൊരു വേർഷൻ ഇറക്കാനുള്ളൊരു പദ്ധതിയാണ് എന്നെല്ലാം പബ്ജി മൊബൈൽ ഒഫീഷ്യലായിട്ട് പറയുകയുണ്ടായി. അതേ തുടർന്ന് ഇന്നലെ ഇന്ത്യയിൽ വീണ്ടും ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെ റെസ്പോൺസ് ചെയ്തിട്ടൊരു ആർട്ടിക്കിളെല്ലാം നമ്മൾ വായിച്ച് കാണും, അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് കാണും. അതിൽ മെയിനായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 70 ക്വയറീസ് നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ ടീമിന് കൊടുത്തിട്ടുണ്ട്. അതിന് 3 വീക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ റിപ്ലൈ തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ജി മൊബൈൽ വീണ്ടും നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കും എന്നെല്ലാം പറയുകയുണ്ടായി. ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഈ ഒരു പബ്ജി മൊബൈൽ തിരിച്ചു വരാൻ 2 സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിക്കൊണ്ട് വരാം എന്നുള്ളതും, പിന്നൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഇന്നലെ ചോദിച്ച 70 ക്വയറീസിന് റിപ്ലൈ 3 വീക്കിനുള്ളിൽ കൊടുത്തിട്ട് വരാം എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു പബ്ജി മൊബൈലിൻ്റെ ടെൻസെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പും ബ്രേക്ക് ചെയ്തിരിക്കണം. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്ന ആ ഒരു 70 ക്വയറീസിന് റിപ്ലൈ 3 വീക്കിനുള്ളിൽ കൊടുത്തെങ്കിൽ മാത്രമാണ് തിരിച്ചുള്ള ഒരു ലോഞ്ച് നടക്കുള്ളൂ എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇന്ത്യയിൽ ഈ ഒരു ഗെയിം തിരിച്ചു കൊണ്ടുവരില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും ഈ ഒരു ഗെയിം ബാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഡാറ്റാസും പ്രൈവസി പോളിസിയും ആയതുകൊണ്ട് ആ ഒരു സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ഈ ഒരു ഗെയിം തിരിച്ചു വരവുണ്ടാവുള്ളൂ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 വീക്കിനുള്ളിൽ നമ്മുടെ പബ്ജി ഗെയിം ഒരു റിപ്ലൈ കൊടുക്കും, ആ ഒരു 70 ക്വയറീസിന് റിപ്ലൈ കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു തിരിച്ചു വരവുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.